കലയുടെ വിവിധ ഭാവങ്ങൾ പകർന്നു നൽകിയ ബിനാലെ കഴിഞ്ഞ ഡിസംബർ മാസം 12 ആരംഭിച്ചത്. ഈ മാസം 13 അവസാനിക്കേണ്ട ബിനാലെ കാഴ്ചക്കാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നീട്ടിയത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള ലക്ഷങ്ങളാണ് 3 നീണ്ടുനിന്ന ബിനാലേക്ക് എത്തിയത്. കൊച്ചി മസീസ് ബിനാലെ കാണാനെത്തിയത് 400,000 ആൾക്കാരാണ്. ഇന്ന് വരെ അതൊരു 3 നടന്ന ബിനാലെ 4 ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പ്രശസ്ത കലാകാരന്മാർ, മന്ത്രിമാർ, സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ വിവിധ ദിവസങ്ങളിൽ ബിനാലെ കാഴ്ച കാണാൻ എത്തിയിരുന്നു. കൂടാതെ വ്യത്യസ്ത കലാപരിപാടികളും വിവിധ ദിവസങ്ങളിലായി അരങ്ങേറി. അതേസമയം ബിനാലെ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവായെന്നും 7 കോടിയോളം രൂപ ഇതിനകം ബാധ്യതയുണ്ടെന്നും സംഘാടകർ പറയുന്നു. ഇതെല്ലാം വൈൻഡ് അപ്പ് ചെയ്ത് വർക്കുകളെല്ലാം തിരിച്ചയച്ച് പുതിയ പദ്ധതികളിലേക്ക് കടക്കുന്ന ോടുകൂടിയിട്ട് അടുത്ത എഡിഷനിലേക്ക് കടക്കുന്നതോടുകൂടി 15 കോടി രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. സമകാലിക കലകളുടെ വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ച് ബിനാലെ വിട പറയുകയാണ്. ഇനി അടുത്ത ബിനാലേക്ക് കാണാമെന്ന് പറഞ്ഞ് ആസ്വാദകരും. 2014 ഡിസംബറിൽ മറ്റൊരു ബിനാലേക്ക് കൂടി കൊച്ചി സാക്ഷ്യം വഹിക്കും. കലയുടെ വേറിട്ട ഭാവങ്ങൾ സമ്മാനിക്കുന്ന 2nd ബിനാലിയുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. വി. നിതിൻകുമാർ, കൊച്ചി, ഇന്ത്യ വിഷൻ.